ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല അടിപൊളി എഗ് പഫ്സ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഫുഡാണ് എഗ് പഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ കഴിക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ അതേപോലെ അത്ര പെർഫെക്ഷനിൽ എങ്ങനെ ട്രൈ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവസാനം നല്ല പെർഫെക്റ്റ് ആയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് പഫ്സ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം, അതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് 2 കപ്പ് മൈദാമാവാണ്, നല്ലോണം അരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 2 കപ്പിൽ നമുക്ക് 9 എഗ് പഫ്സ് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ്, എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് എത്ര പേർക്ക് കഴിക്കുക എന്നുള്ളൊരു കണക്ക് പറയണം എന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 100 ഗ്രാം ബട്ടർ മേടിച്ചിരുന്ന് കുറച്ച് ഭാഗം ഇതിലോട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ആ മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലോട്ട് നല്ലോണം ഉടച്ച് ഇതിലോട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും പഞ്ചസാരയും ബട്ടറും കൂടി മാവിൽ ഒരുപോലെ മിക്സാവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ഐസ് വാട്ടർ. ഐസ് വാട്ടർ നമ്മൾ സാധാരണ ഐസ് വാട്ടർ എടുത്താലും മതി, ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് അത് അലിയുമ്പോൾ ഉപയോഗിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം, കാരണം നല്ല സോഫ്റ്റായിട്ട് വരണം. നിങ്ങളുടെ കയ്യിൽ ഡോ മേക്കർ ഉണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൻ്റെ കൂടെ കിട്ടുന്ന ഹൂക്ക് പോലത്തെ സാധനം ഡോ മേക്കർ, അപ്പോൾ ഡോ മേക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുത്താൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നമ്മുടെ കൈക്ക് അത്ര പണിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് നമ്മുടെ കിച്ചൺ ടവല് ഒന്ന് നനച്ചതിന് ശേഷം ഇത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ 100 ഗ്രാം ബട്ടർ എടുത്ത് തന്ന് കുറച്ച് നമ്മൾ മാവിലോട്ട് ഇട്ടായിരുന്നു, ബാക്കിയുള്ള ബട്ടർ നമ്മൾ ഇതുപോലെ കൈ വെച്ച് നല്ലോണം ഉടച്ചെടുക്കുക. നല്ലോണം ആ ഒരു കട്ടി മാറിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിട്ടണം, ആ രീതിക്ക് നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മൈദ മാവ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വനസ്പതി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൈദമാവ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വനസ്പതി ഇതുപോലെ ഉടച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ മൈദാമാവ് ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചിട്ട് നമ്മൾ ഇതും ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞായിരുന്നു നമ്മുടെ മാവൊക്കെ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാമാവ് വിതറിയതിന് ശേഷം നമ്മുടെ മാവ് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലോണം കുഴച്ചെടുക്കുക. ഇനിയാണ് നമ്മളിത് കറക്റ്റ് പരത്താൻ പോകുന്നത്. ഈ കൗണ്ടർ ടോപ്പിൽ ഒട്ടും മൈദാമാവ് ഇല്ലാത്ത ഒരു സ്ഥലം പോലും കാണരുത്, എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു, കാരണം അത് ഒട്ടിപ്പിടിക്കും, അടിയിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും, അപ്പോൾ നമുക്ക് മടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവില്ലാതെ അടക്കുന്നില്ലേ, അപ്പോൾ അവിടെയൊക്കെ നല്ല മാവ് ഇതറി കൊടുക്കണം. അതിനുശേഷം ഈ മാവിൻ്റെ മുകളിലും കൂടി നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവിൻ്റെ മുകളിലും കൂടി കുറച്ച് മൈദാമാവ് വിതറിയതിന് ശേഷം നല്ലോണം പരത്തിയെടുക്കുക. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ ഇതിൻ്റെ മുകളിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഓരോരോ പോർഷനായിട്ട് എടുത്താണ് ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ എത്ര വേണോ അത്രയും എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുറച്ച് മൈദമാവ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇത് നമ്മൾ ഈ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കുക. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അത് പരത്തിയെടുത്തപ്പോൾ അടിയിൽ മൈദാമാവ് കുറവായിരുന്നു ആ പൊടി, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് അടിയിൽ നല്ലോണം മൈദാമാവ് വിതറിയതിന് ശേഷം മാത്രം പരത്തുക. ഇനി നമ്മൾ ഈ പഫ് പേസ്റ്റ് മടക്കാനായിട്ട് ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഓരോ ലെയർ മടക്കുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് മൈദാമാവ് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക.
ഇനി നമ്മളിപ്പം ഒരു സെറ്റ് മടക്കി കഴിഞ്ഞു. ഇനി കുറച്ച് മൈദാമാവ് കൗണ്ടർ ടോപ്പിൽ സ്പ്രിങ്കിൾ ചെയ്തതിനു ശേഷം നമ്മൾ ഇനിയും ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഫോഴ്സ് കൊടുത്ത് നല്ലോണം പരത്തിയെടുക്കരുത്. ഒരു മീഡിയം ഫോഴ്സിന് മാത്രമേ ഇത് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ആ ഒരു പഫ്സിന് നല്ല ലെയർ വരണമെങ്കിൽ നമ്മൾ അങ്ങനെ സ്പീഡിന് നല്ല ഫോഴ്സിന് പ്രസ് ചെയ്ത് പരത്തിയാൽ നമുക്ക് ആ ലെയേഴ്സ് അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ പരത്തിയെടുക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ പോർഷൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ മടക്കിയുള്ള തന്നെ പിന്നെ മടക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഞാൻ ആദ്യം പരത്തി അത്രയും ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുന്നില്ല. കാരണം പയ്യെ പരത്തിയെടുക്കുമ്പോൾ ഈ ഒരു ഇത്രയും ഇതിനെ കിട്ടത്തുള്ളൂ. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിനാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇനിയും ഇത് ഒരു പ്രാവശ്യം കൊണ്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം പരത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ മടക്കി വെക്കുന്ന ആ പോർഷൻ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ വെക്കുന്ന പോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൈദാമാവ് ആവശ്യത്തിന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഫോഴ്സിന് പ്രസ് ചെയ്ത് പരത്തരുത്. ആ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പക്ക, നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ആ രീതിയിലുള്ള പഫ്സ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഇത് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റായിട്ട് ഇതൊന്ന് പരത്തിയിട്ട് പിന്നെ നമ്മൾ ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി ബട്ടറൊക്കെ ഇതിനെ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഒറിജിനലായിട്ട് നമ്മൾ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പഫ് പേസ്ട്രി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് പഫ് പേസ്ട്രി മേടിക്കാൻ കിട്ടും. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓരോ പ്രാവശ്യം മടക്കിയതിന് ശേഷവും ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു 20 മിനിറ്റ് വയ്ക്കും. പിന്നും എടുത്ത് പരത്തി ബട്ടർ തേച്ച് മടക്കി ഫ്രിഡ്ജിനകത്ത് 20 മിനിറ്റ് വയ്ക്കും. അങ്ങനെയാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നതാണ്, പഫ് പേസ്ട്രിയുടെ മാത്രം വീഡിയോ. ഇത് നമുക്ക് എളുപ്പത്തിന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഇന്ന് കാണിച്ചേക്കുന്നത്. ഞാൻ രണ്ട് രീതി ഉണ്ടാക്കി നോക്കി, രണ്ടും പെർഫെക്റ്റാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിലും പെർഫെക്റ്റാണ്, നമ്മൾ വെച്ചെടുക്കുന്നതും നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് എല്ലാം മടക്കി കഴിഞ്ഞു. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട്. ഒരുപാട് ലെയേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച കിച്ചൺ ടവൽ വെച്ച് ഇതൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു പച്ചമണ്ണം മാറുന്ന ഒരു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നമുക്ക് 9 പഫ്സ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയും മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2 സവാള എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു കപ്പിൽ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ളത് കിട്ടുള്ള ആ 6 എണ്ണം കിട്ടുമായിരിക്കും. അപ്പോൾ അപ്പോഴും നിങ്ങൾ 1 സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ വീതം പെരിഞ്ചീരക പൊടിയും ഗരം മസാല കൂടി ആഡ് ചെയ്ത് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലക്കൂട്ടുകളുടെ ഒരു പച്ചമുളകൊക്കെ മാറി, ഇനി അവസാനമായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പം കൂടിയാണ്. അതും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ മുട്ടയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും കറക്റ്റ് റെഡിയാവും. ഇനി മാവൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. കാരണം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം, മൈദാമാവ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ഫോഴ്സ് ഒന്നും ഇല്ലാതെ പയ്യെ തന്നെ ഇതൊന്ന് അത്യാവശ്യം കട്ടിക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്കിത് കറക്റ്റ് ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ നല്ല സ്ക്വയർ ഷേപ്പിനോ ഒക്കെ പരത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം. എനിക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നല്ല ശീലമുള്ളവരാണെങ്കിൽ നല്ല കറക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിനൊക്കെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം സൈഡിലുള്ള മാവും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഷേപ്പിന് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിന് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പം കറക്റ്റ് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് അളന്ന് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിനുള്ളത് കിട്ടും. ഇനി നമുക്ക് പഫ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഞാൻ ഒരു സൈഡ് മൂന്ന് ഒരു സൈഡ് മൂന്നാക്കുമ്പോൾ എനിക്ക് 9 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ ഇഡ്ഡലി പാത്രത്തിലും ബേക്ക് ചെയ്യാം, പിന്നെ നമുക്ക് ഓവനിലും ബേക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈക്രോവേവ് സേഫ് പാത്രമാണ് എടുക്കുന്നത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോ ഇതിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വെക്കണ്ട, കുറച്ച് കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഓരോ മുട്ടയുടെ ഹാഫും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമ്മൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 3 ഷേപ്പിന് മടക്കിയെടുക്കുന്നുണ്ട് ഇന്നിവിടെ. അപ്പോൾ ഏതാ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഓവനിലോട്ട് വെക്കാം. ഞാൻ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന ആ മുകളിലത്തെ ഒരു കളറും ആ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നത് ഈ മുട്ട നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഓരോന്നിലും നമ്മൾ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോന്നും അതിലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ മറ്റേല് ചെയ്തതുപോലെ തന്നെ മുട്ട ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു കളറും ക്രിസ്പ്നെസ്സും ഒക്കെ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ഓവനായാലും ഇഡ്ഡലി പാത്രം ആയാലും രണ്ടും പ്രീ ഹീറ്റ് ചെയ്യണം. ഓവനാകുമ്പോൾ 180 ഡിഗ്രിയിൽ 10 പ്രീ ഹീറ്റ് ചെയ്യുക. ഇഡ്ഡലിയുടെ പാത്രം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഉപ്പിടുക, അതിൻ്റെ മുകളിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് വയ്ക്കുക. അതിനുശേഷം അത് ഒരു അടച്ച് വെച്ച് ഒരു 10 പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വന്ന മാവാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലും മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ സാധാരണ എല്ലാവരും ബേക്ക് ചെയ്യുന്നത് 180 അരമണിക്കൂറൊക്കെ ബേക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ അത് കറക്റ്റ് ആ ഉള്ളൊക്കെ നല്ല വേവത്തില്ല, അതുകൊണ്ട് നിങ്ങൾ 150 1 തന്നെ വെക്കുക. എന്നാലും നമുക്ക് പക്ക കടയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പഫ്സിന് സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെയല്ല ഉള്ളിലോട്ടൊക്കെ നല്ല വേവുണ്ട്, കാരണം ആ ലെയേഴ്സൊക്കെ ഫുൾ കുക്കായി വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 വീതമാണ് നമ്മൾ ഓവനിലായാലും അല്ലാതെ ബേക്ക് ചെയ്യുന്നതായാലും 1 വീതമാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഓവനിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ 150 1 ബേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ 1 വെക്കുന്നുണ്ട്. അങ്ങനെ 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിലുള്ളത് ആദ്യം എടുക്കാം. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലുള്ള നമുക്ക് എടുക്കാം. അതും എങ്ങനെ ഇരിക്കും നമുക്ക് കറക്റ്റായിട്ട് നോക്കാം.
അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലുള്ളതും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, നല്ല കറക്റ്റ് കളറിനും നല്ല പെർഫെക്ഷനിലും ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ച് അതേ രീതിക്ക് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓവൻ ഇല്ലാന്നും പറഞ്ഞാൽ ആരും പഫ്സ് ഉണ്ടാക്കാതെ പോകരുത്. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആ ഓവനിൽ നിന്ന് എടുത്ത അതേ ടെക്സ്ചർ തന്നെയാണ് ഇതിലും. നമ്മൾ ആ വെക്കേണ്ട ഒരു പരുവം നോക്കിയാൽ മതി, കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മറ്റേനേക്കാളും കുറച്ചുകൂടി ക്രിസ്പി ആയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. എപ്പോഴും ഞാനിടുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഇനി നമുക്ക് അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഇട്ട് ഉടനെ കാണാം.